ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹജീവി മരണക്കിടക്കയിലായിരിക്കുമ്പോഴും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്ത് നേട്ടമുണ്ട് ആ വിഷയത്തിൽ, അതുമാത്രമേ അവരുടെ ലക്ഷ്യമുള്ളൂ. മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയിൽ നിന്ന് പോലും അവസാനമായി അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആ വിഷ്വൽസ് ഒപ്പിയെടുത്ത് അതൊന്ന് ബിസിനസ്സാക്കി മാറ്റി, അതാദ്യം ആരാണോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും റിവാർഡോ അവാർഡോ പുരസ്കാരങ്ങളോ എന്തെങ്കിലും കിട്ടുമോ? സഹജീവിയുടെ വേദന മനസ്സിലാക്കാതെ എല്ലായിടത്തും ബിസിനസ്സും ലാഭവും മാത്രം കൊണ്ടുവരുന്ന കുറച്ചാളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു മനുഷ്യന്റെ പണം തട്ടിയെടുക്കുന്നതിനു വേണ്ടി ക്രൂരമായി ഒരു മനുഷ്യനെ കൊന്ന ഒരു സ്ത്രീയെ സംബന്ധിക്കുന്ന വാർത്തയാണ് ഇന്ന് വൈറലായി നിൽക്കുന്നത്. അതെന്താ, പുരുഷന് മാത്രമേ കൊല്ലാൻ പറ്റത്തുള്ളൂ, സ്ത്രീ കൊന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. സ്ത്രീ കൊന്നാലും മനുഷ്യൻ കൊന്നാലും മറ്റൊരു മനുഷ്യന്റെ ജീവനാണ് അപഹരിക്കപ്പെടുന്നത്, അതിനാർക്കും റൈറ്റ്സ് ഇല്ല. കഴിഞ്ഞ മെയ് 26 ഉണ്ടായ ഒരു അപകടം, ആ അപകടത്തിൽ ഒരു മരണം സംഭവിച്ചു. പാപ്പച്ചൻ എന്ന 80 അദ്ദേഹം, അദ്ദേഹത്തിന്റെ മരണത്തോ അന്ന് അപകട മരണം എന്നുള്ള ആ അതിൽ നിന്നും ഇന്നത് കൊലപാതകമാണെന്ന് കണ്ടുപിടിച്ച കൊല്ലം കമ്മീഷണർ മെയ് 26 അവിടെ ഒരു അപകടം നടക്കുകയും ആ അപകടമാണ് അപകട മരണമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ അദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മങ്ങളെല്ലാം നടത്തുകയുണ്ടായി. അതിനുശേഷം ഏതാണ്ട് ഈ ഇന്ന് വരെ ഉണ്ടായിരുന്ന ഒരു അന്വേഷണം, ഏതൊരു കാര്യത്തിനും പോലീസിന് സ്വയമേ അന്വേഷിച്ച് അതിനൊരു നിജസ്ഥിതി വരുത്താവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ അപകടം നടന്ന സമയത്ത് അതിന്റെ ഡ്രൈവറായ അനിയെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം അനിയെ എടുത്ത് ചോദിച്ചപ്പോൾ അത് എന്തോ ഒരു മദ്യപിച്ച് ആയിരുന്നു, അല്ലെങ്കിൽ എന്തോ സ്വാഭാവികമായിട്ട് അറിയാതെ സംഭവിച്ചതാണ്, ഒരു സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു അപകടമാണെന്ന് കണക്ക് കൂട്ടലിൽ അന്ന് തന്നെ അനിയെ അവിടുന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായത്. അനി ഏതാണ്ട് 5 ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള ആളാണ്. ആ സ്റ്റേഷനിലുള്ള പോലീസും ആ ഓഫീസർമാർക്കും മറ്റുള്ളവർക്കും അറിവുള്ളതാണ് അനിയെ കുറിച്ച്. പക്ഷെ എന്തുകൊണ്ട് അനി അവിടുന്ന് പോയി, എങ്ങനെ സംഭവിച്ചു? ഈ അനി എന്ന് പറയുന്നത് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത് കൊല്ലത്ത് തന്നെ CPMന്റെ പ്രമുഖ നേതാവിന്റെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത ബന്ധുവാണ് ഈ അനി. അവരുടെ ഇടപെടൽ, CPMന്റെ ഇടപെടൽ കൊണ്ടാണ് അന്ന് അനി ആ സ്റ്റേഷനിൽ നിന്നും ഇത്ര പെട്ടെന്ന് ഈ ഇറങ്ങിപ്പോകാൻ ഒരു ഇടയുണ്ടായത്. അതിനുശേഷം ഇതിന്ന് ഈ ഇന്നിവിടെ പിടിക്കപ്പെട്ടിരിക്കുന്ന ഈ 4 എങ്ങനെയാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്? സ്വാഭാവികമായിട്ട് അന്വേഷണത്തിൽ കൂടെ കണ്ടെത്തിയതാണ്. നമുക്കൊന്ന് ഇതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. കാരണം ഈ വാഹനം, ഈ സൈക്കിളാണ് അദ്ദേഹം, ഈ നമ്മൾ ഈ കാണുന്ന സൈക്കിളാണ് ഈ പാപ്പച്ചൻ ചവിട്ടി പൊക്കൊണ്ടിരുന്നത്. ഈ സൈക്കിൾ, ഈ കാണുന്ന വാഗനാർ കാറാണ് അദ്ദേഹത്തെ ഇടിച്ചത്. ഈ വാഹനവും ഈ സൈക്കിളും കണ്ടാൽ സ്വാഭാവികമായിട്ട് ഒരു അപകടം ഉണ്ടാകുന്നതാണോ, മനഃപൂർവ്വം ഇടിച്ചതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ അന്ന് തന്നെ അവരില്ലെങ്കിൽ CCTV, ഇപ്പൊ ഏത് പ്രദേശത്ത് ഒരു അപകടം നടന്നാലും നമുക്കൊരു CCTV പ്രകാരം അത് നോക്കിയാൽ, അത് കണ്ടെത്തിയാൽ, അത് അന്വേഷിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അത് അപകടമാണോ സ്വാഭാവിക മരണമാണോ. എന്നിട്ടും ആ നിഷ്ഠൂരമായിട്ട് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. എന്നിട്ട് ആ വാഹനം അവിടെ ഓടിച്ച് തൊട്ടടുത്ത് നിന്ന് ദൂരോട്ട് നേരെ സ്റ്റേറ്റ് പോകാതെ അവർ ഇടത്തോട്ട് മാറി നിൽക്കുകയും അതിനവിടെ നോക്കുന്നതൊക്കെ, അവിടെ അടുത്ത് നിന്ന് അവർ നോക്കുന്നതൊക്കെ കാണാം. ഈ വാഹനം ഇത്രയും ഉണ്ടായിട്ട് അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പറയുന്നത് ഈ പോലീസ് ഓഫീസർമാരെ കുറിച്ച്? പക്ഷേ അത്തരത്തിലൊരു സംഭവം, ഒരു അപകട മരണം നടന്നു, അത് കഴിഞ്ഞു, പിന്നീട് മരണാനന്തര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൾ, ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ കയ്യിൽ പൈസയുണ്ട്, എഞ്ചിനീയറായിട്ട് BSNL നിന്ന് ഡിവിഷൻ എഞ്ചിനീയറായിട്ട് റിട്ടയർ ആയപ്പോൾ കിട്ടിയ പൈസയുണ്ട്. പൈസ ഇത് എവിടെയോ സ്വരൂപിച്ചിട്ടുണ്ട്, ഏത് ബാങ്കിലാണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആ വീട്ടിൽ പോയി അന്വേഷിക്കുകയും അവിടുന്ന് പാസ്ബുക്ക് ഈ മകളുടെ കൈ കിട്ടി. ആ പാസ്ബുക്ക് ഉണ്ടായത് തന്നെയാണ് ഭാഗ്യം, അല്ലെങ്കിൽ അത് അറിയാൻ പറ്റത്തില്ല. ഈ കോടിക്കണക്കിന് 2,000-10,000 ബാങ്കുകളിൽ കിട്ടാ, അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന പോലെ, അവകാശികളില്ലാതെ കിടക്കുന്നത് പോലെ ഈ പൈസയും അങ്ങനെ ആയിപ്പോനെ. അദ്ദേഹം അവകാശമില്ലാത്ത ആ പാസ്ബുക്കുമായിട്ട്, പാസ്ബുക്ക് കിട്ടിയപ്പോൾ ആ ഏതാണ് ബാങ്ക് എന്ന് മനസ്സിലായി. മിനി മുത്തൂറ്റ് എന്ന് പറയുന്ന കൊല്ലം ആ ജില്ലയ്ക്ക് അവിടെ ഹൈസ്കൂളിൽ സമയമായിട്ട് ഓലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബാങ്ക്. നമ്മൾ ഈ കാണുന്നതാണ് മിനി മുത്തൂറ്റ് ബാങ്ക്. ഈ ബാങ്കിലാണ് ഈ പൈസ നിക്ഷേപം നടത്തിയിരുന്നത്. ഈ ബാങ്ക് എന്ന് പറയുന്നത് ഈ സരിതയുടെ വീടിന് സമീപമുള്ള ഒരു ബാങ്കാണ് മിനി മുത്തൂറ്റ് ബാങ്ക്. ഈ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചു. ഈ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പാസ്ബുക്ക് കാണിച്ചപ്പോൾ ശരിയാണ്, പൈസ ഇവിടെ ഉണ്ട്, ഇതിനകത്ത് നോമിനി ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല, ആർക്കും ഇത് നോമിനി ഇല്ലാത്തതുകൊണ്ട് ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വിവരമാണ് പറഞ്ഞത്. പക്ഷെ അത്ര പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, ഉദ്യോഗസ്ഥനായിരുന്ന പിതാവ്, പറയുമ്പോൾ നമ്മൾ എല്ലാം പറയണം, ഉദ്യോഗസ്ഥനായിരുന്ന പിതാവ് ആ പിതാവിനെ നോക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യേണ്ടുന്ന മക്കൾ അത് ചെയ്യാതെ ഒടുവിൽ അച്ഛൻ്റെ ലക്ഷക്കണക്കിന് പണം എവിടെയോ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ കേസ് തെളിയിക്കാൻ വേണ്ടി വന്ന മകളുണ്ടല്ലോ, അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ അക്കൗണ്ടിൽ പണമുണ്ടെന്ന് മനസ്സിലായി. ശരി, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മകളെ. അത്രയും പറഞ്ഞാൽ മതിയായിരുന്നു വിവരം. അത് പറഞ്ഞതിന് പിന്നെയും കുറച്ച് നിയമ നടപടികളുമായിട്ട് എങ്ങനെ പൈസ അവർക്ക് വീണ്ടെടുക്കാൻ പറ്റും, മക്കൾക്ക് കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ. അതിബുദ്ധി കാണിച്ച സരിത വീണ്ടും പറഞ്ഞു, ഇതിനകത്ത് നിന്നും പൈസ, പകുതിയോളം പൈസ ഇതിൽ നിന്നും ലോണായിട്ട് പാപ്പച്ചൻ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തുള്ള പൈസയിൽ പകുതി എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് അതിനുപയോഗിച്ചു, നമ്മൾ അവരുടെ മക്കൾക്കാരും അറിവില്ല. മറ്റു കാര്യങ്ങളൊന്നും, ഒരു സൈക്കിൾ അല്ലാതെ ഒരു പുതിയ ഒരു വസ്ത്രം മേടിക്കുകയോ അല്ലെങ്കിൽ പുതിയ രീതിയിൽ എന്തെങ്കിലും പൈസ ചെലവഴിച്ചതായിട്ട് കാണുന്നില്ല.
അവിടെ നിന്നിറങ്ങിയ മകൾ പോയി അന്വേഷിച്ചു. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടവര് അല്ലെങ്കിൽ ബന്ധുക്കാര് സമീപ പ്രദേശത്തുള്ളവര് എല്ലാവരുടെ അന്വേഷിച്ചിട്ടും ആർക്കും തന്നെ ഒരു രൂപ ഒരു ചായ അല്ലാതെ അതിനപ്പുറം ഒരു പദാർത്ഥം ഭക്ഷണ പദാർത്ഥം മേടിച്ച് കഴിക്കുന്നതായിട്ടോ ആർക്കും ഒരു അറിവില്ല. അദ്ദേഹം ഒരു മദ്യപാനി ആയിരുന്നില്ല. അദ്ദേഹം ഭക്ഷണം കഴിക്കൽ നിന്നും കുറച്ച് ഭക്ഷണം അവിടെ ആശ്രമം മൈതാനത്തുള്ള തെരുവുനായ്ക്കൾക്ക് എന്നും കൊണ്ടുകൊടുക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മക്കൾക്ക് ഭാര്യ മറ്റിടത്തൊരു അനാഥ ആശ്രമത്തിലാണ് തങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ മകൾ മറ്റൊരിടത്താണ് തങ്ങുന്നത്. അങ്ങനെ ഈ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ ഈ പൈസ ആരുടെ കയ്യിലും വന്നിട്ടില്ല. അപ്പോൾ ഈ പൈസ എങ്ങനെ പോയി, ഈ അച്ഛൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആരെയും കൊടുത്തു എന്നുള്ളതിന് ഈ അന്വേഷണം, ഇതങ്ങനെ ഈ പൈസ പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത്രയും പൈസ എടുത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്കായിട്ടുള്ള വിവേക് കുമാറിന് ഒരു പരാതി കൊടുത്തത്. അവിടെ നമ്മളറിയാം കമ്മീഷണർക്ക് പരാതി കൊടുത്താൽ അടുത്ത നടപടി താഴെത്തട്ടിലോട്ട് അത് ഫോർവേഡ് ചെയ്ത് അന്വേഷിക്കാൻ പറയും. എവിടെയാണോ സാധാരണ കുറ്റങ്ങൾ ചെയ്യുന്നതിന്റെ അന്വേഷണം അവിടെ തന്നെ അവർ തന്നെ കേസുകൾ എടുക്കുക എടുക്കാതിരിക്കുന്നതൊക്കെ ആ എസ്എച്ചോയുടെ തീരുമാന പ്രകാരം. എന്തായാലും ഈ അന്വേഷണത്തിൽ ആ അവിടുന്ന് കമ്മീഷണർ കൊടുത്ത ആ പരാതി ഫോർവേഡ് ചെയ്തനുസരിച്ച് അവിടുത്തെ എസ്എച്ച്ഒ ഒന്ന് അന്വേഷിച്ചു. കമ്മീഷണറുടെ ഉത്തരവല്ലേ. അത്തരത്തിൽ ഒരു അന്വേഷണത്തിൽ കൂടെ പോയപ്പോൾ ചെന്ന് അവിടെ ആ മുത്തൂട്ട് മിനി അവിടെ ചെന്നു മാനേജറെ കണ്ട് സംസാരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ഓഫീസറെ കാണുമ്പോൾ കുറ്റം ചെയ്തിട്ടുള്ളവരെ ഭയപ്പാടും വിഭ്രാന്തിയും ഒക്കെ കാണിക്കും. അത്തരത്തിൽ എന്തായാലും ഒരാളെ കാണുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ എന്തായാലും പോലീസ് ഓഫീസർമാർക്ക് ഈ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവർ വിശദമായിട്ട് അത് അന്വേഷിച്ചപ്പോൾ എന്തായാലും നമ്മളറിയാം ലോൺ എടുത്താലും ക്ലോസ് നിരവധി പേപ്പറുകളിൽ ഒപ്പിടിപ്പിക്കും. അപ്പോൾ അത്തരം പേപ്പറുകളൊന്നും ഒപ്പില്ല, ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ ഒപ്പുള്ളൂ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒപ്പും പഴയ ഇപ്പോഴത്തെ ഒപ്പൊക്കെ വ്യത്യാസം വന്നു. അപ്പോൾ അത് മനസ്സിലാക്കി ഇത് മറ്റേതോ രീതിയിലാണ് എടുത്ത്. അങ്ങനെ ആണ് ഇതിന്റെ അന്വേഷണത്തിന് തുടക്കം വരികയും അങ്ങനെ സരിതയെ ചോദ്യം ചെയ്യുകയും സരിതയോടനുബന്ധിച്ച് ഈ അനി എന്നുള്ള ആളുമായിട്ട് അനിയുടെ ഫോൺ നമ്പർ പരിശോധിച്ചു. അദ്ദേഹം എനിക്ക് പരിശോധിച്ചപ്പോൾ അറിയുന്നത് നിരന്തരമായിട്ട് അവർ തമ്മിൽ വിളിക്കാൻ മറ്റൊരു സിം കാർഡ് എടുത്തിരിക്കുന്നു. ഇത്തരത്തിലുള്ള വിവരം അറിഞ്ഞു. പിന്നെ കാർ ആസിഫ് എന്ന് പറഞ്ഞവൻ ആ ഒരു തന്റെ രണ്ടേ കാർ, അവൻ വളരെ കാലങ്ങളായിട്ട് കൊലപാതകം അല്ല ഈ ബലാത്സംഗ കേസിലൊക്കെ പ്രതിയാണ്. അതുപോലെ കൊല്ലം ജില്ലയിൽ തന്നെ സ്പാ സെന്ററുകൾ നടത്തുന്നുണ്ട്. ഈ കോളേക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന അല്ലെങ്കിൽ കടപ്പാക്കട കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്പാ സെന്ററിലൊക്കെ ഹബ്സ മേടിക്കുന്ന ഒരു ഹബ്സ മേടിച്ചുകൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അത്രയ്ക്ക് മാസപ്പടി മേടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആസിഫ്. ഇതൊന്നും കൊല്ലം ജില്ലയിലെ പോലീസുകാർക്കോ അല്ലെങ്കിൽ അറിയാത്തതൊന്നുമല്ല. ഹബ്സ മേടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഹബ്സ മേടിക്കുന്നവരുമൊക്കെയായിട്ട് പോലീസ് കൊല്ലം സിറ്റിയിലുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലാണ് ഇവരെ അനൂപിനെയും, അപ്പൊ അനൂപ് അവിടെ അക്കൗണ്ടന്റ് ആണ്, കൂട്ട് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സഹായിച്ചതാണ്. അങ്ങനെ അനൂപും അനിയും ആസിഫും അതേകണക്ക് സരിത, അങ്ങനെയാണ് ഈ നാലുപേരെ പിടിക്കപ്പെടുന്നത്. ഇന്നവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ സരിത എന്തിനാണ് പൈസ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ, സരിത ഈ ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു മകനുണ്ട്, ഭർത്താവ് ഗൾഫിലായിരുന്നു, ഇപ്പോൾ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലുണ്ട്. അവിടെ ഒരു അടുത്താണ്ട് ഈ വീടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന വീടാണ് സരിത വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ചെറിയ ഒരു താൽക്കാലികമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വീടല്ല വെച്ചിരിക്കുന്നത്, ആഡംബരപൂർണ്ണമായ ഒരു വീടാണ്. അപ്പോൾ ഇതിൽ നിന്നെടുത്ത പൈസ ഈ വീടിന് ഉപയോഗിച്ചിരിക്കും എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആരെയാണ് വിശ്വസിക്കുന്നത്? ഇത്തരത്തെ ധനകാര്യ സ്ഥാപനം, ഇപ്പൊ നമ്മളെ മണപ്പുറത്തു നിന്ന് 19 കോടി ഒരു യുവതി തട്ടിച്ചതായിട്ട് വാർത്ത 2 ആഴ്ച മുമ്പ് വന്നിരുന്നു. ഇതേപോലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു മാനേജറായിട്ടുള്ള ഒരു യുവതിക്ക് ഇങ്ങനെ പൈസ, ഈ സ്ഥാപനങ്ങൾക്കൊന്നും വിശ്വാസത്തില്ല. ഇത്രയും പൈസകൾ വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒപ്പിടുന്നതൊക്കെ കറക്റ്റാണെന്ന് പരിശോധിക്കാനോ അവർക്ക് ഹെഡ് ഓഫീസോ അല്ലെങ്കിൽ സോണൽ ഓഫീസുകളോ അത് ഉയർന്ന തസ്തികളുള്ള ആരുമില്ലേ? അപ്പോൾ ഇത്തരത്തിൽ അവർ എന്താണ് ഇത്ര സ്ഥാപനങ്ങൾ ആരാണ് പൈസ നിക്ഷേപിക്കുന്നത്, എന്ത് വിശ്വാസതയാണ്? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വളരെ വിചിത്രമായിട്ടും ആയിരുന്ന ഒരു അപകടം, കുറ്റകരമായ ഒരു കുറ്റം ചെയ്തതായിട്ട് മനഃപൂർവ്വം വരുത്തി കൊലപാതകമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും ജില്ലയിലെ പോലീസ് ഓഫീസർക്ക് നൽകാൻ പറ്റുന്ന മകളാണ്. മകൾക്കാണ് ഇതിന്റെ അഭിനന്ദനമായ മകൾ ഇതിനിറങ്ങി പുറപ്പെട്ട് അതിന്റെ പിന്നിൽ നിന്ന് അവരെ പറഞ്ഞാൽ നമ്മൾ പിന്നിൽ നിന്ന് തെല്ലിവിട്ടാൽ എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിലെ ഇതേ കണക്ക്. സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാതെ അവരെ അഗതി മന്ദിരങ്ങളിലും വൃദ്ധസദനങ്ങളിലുമാക്കിയിട്ട് അവർക്ക് പണമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് കൊലപാതകമാണോ എന്ന് സംശയിച്ച് കേസ് കൊടുക്കുന്നു. കൊള്ളാം. കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കണ്ടിരുന്നു. ഏതാണ് ആ സിനിമയുടെ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല. വളരെ അടുത്ത ഒരു പുതിയൊരു സിനിമയാണ്. ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കുകയാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ. ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന പേരിൽ ഇദ്ദേഹത്തെ പിടിക്കുന്നു. ഒടുവിൽ അച്ഛനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മകൾ തയ്യാറാകുന്നു. അങ്ങനെ മകള് ഫൈറ്റ് ചെയ്ത് ഏറ്റവും ഒടുവിൽ ആ കുട്ടിയോട് ചോദിക്കുന്നു, ഇദ്ദേഹം തന്നെയാണോ? അപ്പൊ ആ കുട്ടി പറയുന്നു, ഇദ്ദേഹം തന്നെയാണ്, എനിക്ക് തെറ്റിയിട്ടില്ല. ഒടുവിൽ ആ മകളോട് ആ പിതാവ് മാപ്പ് പറയുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ ഒന്നിനും വേണ്ടിയല്ലാതെ സ്വന്തം മാതാപിതാക്കൾ നിരപരാധികളാണെങ്കിൽ അതിന് തെളിയിക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെയും പോകുന്ന മക്കളുടെ നാടുകൂടിയാണിത്. സമ്പത്തുണ്ട്, എന്തേ മാതാപിതാക്കൾ രണ്ട് സ്ഥലങ്ങളിൽ. ഈ മോൾ ഇപ്പോഴാണല്ലോ എഴുന്നള്ളിയത്. ശരി, അവരുടെ എന്തെങ്കിലുമൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകും, അതിനെ ഒന്നും ചെറുതായി കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മക്കൾക്ക് ആർക്കും ഈ പണം ഉപകരിക്കരുത് എന്ന് ഈ അച്ഛൻ ആഗ്രഹിച്ചത്? ഒരു നോമിനിയെ പോലും വയ്ക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടല്ലേ ഇവക്ക് ഈ സരിതയ്ക്ക് പണം അടിച്ചു മാറ്റാൻ പറ്റിയത് അല്ലേ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തി ആരാ? അവിടെയും ഒരു മുറിയൻ തന്നെയാണ് പ്രതി. ബലാത്സംഗ വീരനും കൊലയാളിയും കൂട്ടിക്കൊടുപ്പുകാരനുമായ
ആസിഫാണ് ഇവിടെയും വില്ലനായിരിക്കുന്നത്. ഇതിന്റെ നക്കാപ്പിച്ച പോലീസിനും കിട്ടിയിട്ടുണ്ടാകും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ കേസ് തെളിയിച്ചതിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും നമ്മൾ നൽകേണ്ടത് ഈ ജില്ലാ പോലീസിന് തന്നെയാണ്, സംശയമില്ല. പക്ഷേ സത്യാവസ്ഥ ഇതാണ്, ആ മകള് ഇത്രയും നാട്ടിൽ നടക്കുന്ന അപകടങ്ങളും കൊലപാതകങ്ങളും എല്ലാം സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടി നിൽക്കേണ്ട, സർക്കാരിന്റെ ഭാഗത്ത് നിൽക്കേണ്ട, നമുക്ക് വേണ്ടി നിൽക്കേണ്ട പോലീസ് ഓഫീസർമാർ അല്ലെങ്കിൽ ആ ഒരു കേസിന് ആസ്പദമായിട്ട് അവർ സ്വയമേ അത് കണ്ടെത്തി അതിന് നീതി നടപ്പാക്കുന്നതിൽ 100% മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഇത്തരത്തിൽ ഒരു കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ആ മകള് ഇറങ്ങി പുറപ്പെട്ട് ഇത്തരത്തിൽ ഒരു അപകടം നടന്ന അച്ഛന്റെ ആ കൊലപാതകങ്ങളെ കണ്ടുപിടിക്കാൻ പുറകെ നിന്നതിന് മകൾക്കാണ് ഇതിന് അഭിനന്ദനം അറിയിക്കുന്നത്. അതേപോലെ തന്നെ ഈ പോലീസ് ഓഫീസർമാർ ഇത്തരത്തിൽ ഈ ഒരു ഫോട്ടോ എടുത്ത് ജനങ്ങളെ മുമ്പിൽ അവരുടെ കഴിവായിട്ട് കാണിക്കുന്നതിന് സ്വയമേ ഇത് ആദ്യമേയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അന്നേരം തന്നെ ഈ ഇടപെടലിൽ പല ജില്ലയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിൽ നിന്നുള്ള ഇടപെടലിൽ നടക്കുമ്പോൾ അതിന് കണ്ണടച്ചു കൊടുക്കുകയും നിയമം നടപ്പിലാക്കുകയും. ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കാത്തത് കൊണ്ട് കൃത്യമായ രൂപത്തിൽ പ്രതികളെ പിടിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചില ചുരുക്കം ചില പോലീസുകാരുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്നാലും പലരുടെയും ആത്മാർത്ഥമായ പരിശ്രമത്തെ പോലും ഇല്ലാതാക്കുന്നത് ഇത്തരം പുഴുക്കുത്തുകളാണ്. വളരെ പെട്ടെന്ന് തന്നെ തെളിയിക്കാൻ സാധിച്ച പോലീസ് അഭിനന്ദനം അറിയിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഇത്രയും കൃത്യമായ രൂപത്തിൽ ഒരു അവലോകനം കേൾക്കാൻ കഴിഞ്ഞത്. ഈ സംഭവത്തിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന്റെ വോയിസ് തെളിഞ്ഞു. കാരണം ആ മരിച്ച മനുഷ്യൻ ആഗ്രഹിച്ചിരിക്കും അവസാനമായി തീർച്ചയായിട്ടും ഇത് തെളിയണം. ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയ കാർ പിന്നെ നോക്കുകയാണ്, മരിച്ചോ? അവസാനമായിട്ട് ആൾക്കെന്തെങ്കിലും പറയാനുണ്ടാകുമോ? അദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിൽ വല്ലതും കൊണ്ടുപോയാൽ നമുക്ക് കുരിശാകുമോ? അയാൾ മരിക്കണം എന്നത് ഈ പെണ്ണിൻ്റെ നിർബന്ധമായ ആവശ്യമായിരുന്നു. പണമടിച്ചു മാറ്റണ്ടേ? അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങൾ ഉണ്ടാക്കണ്ടേ? ഇനിയും കിടക്കാം ഇതുപോലെയുള്ള കൊട്ടാരത്തിൽ, പക്ഷേ അവിടെ കുറച്ച് കാവൽക്കാരുണ്ടാകുമെന്ന് മാത്രം കാക്കിപ്പെട്ടാളോ? നന്ദി.